ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു നെയ്ച്ചോറാണ്. ബിഗിനേഴ്സിനൊക്കെ വളരെ ഈസി ആയി ചെയ്യാവുന്നതാണിത്. അപ്പോൾ നമുക്ക് ആ ഈസി ആയിട്ടുള്ള നെയ്ച്ചോറ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചൂടായ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 കഷ്ണം കറുകപ്പട്ട, 4 ഇഞ്ച് ഏലക്ക, കരയാമ്പൂ 6 എണ്ണം, 1 തക്കോലം ഇതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ചെറിയ സവാള അരിഞ്ഞിടാം. സവാള, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം എല്ലാം നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കണം. അരി ഞാൻ 3-4 പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയെടുത്തതിന് ശേഷം 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചു. അതിനുശേഷം വെള്ളം കളഞ്ഞെടുത്തതാണ് കേട്ടോ. ഇനി നമുക്ക് അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പം നമ്മൾ എത്ര ഗ്ലാസ് അരിയാണോ എടുത്തിരിക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം, അതായത് ഞാൻ 5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ 10 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1/4 നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് ഹൈ ഫ്ലെയിമിൽ നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കണം. ഇനി നമുക്ക് ഇത് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളമൊക്കെ ഏകദേശം വറ്റി വരുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ചുകൂടെ വറ്റാനുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം ക്യാരറ്റ് അരിഞ്ഞതിട്ട് കൊടുക്കാം. ഈ സമയത്ത് ക്യാരറ്റ് അരിഞ്ഞത് ഇടുവാണെങ്കിൽ അതിൻ്റെ കളറൊന്നും അങ്ങനെ ഇളകി പിടിക്കുകയൊന്നുമില്ല. ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിതൊന്ന് തുറക്കാം. കണ്ടോ, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, കറക്റ്റായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വേവൊക്കെ കണ്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സവാള വറുത്തത് ഇട്ട് കൊടുക്കാം. അത് നമ്മളത് കുറച്ച് നേരത്തെ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇനി അത് വീണ്ടും വീണ്ടും കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇനി നമുക്ക് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക്. മല്ലിയില ഉണ്ടെങ്കിൽ ഒരു അൽപ്പം ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പം തോന്നില്ല, വളരെ ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറ് നമ്മളിവിടെ തയ്യാറാക്കി കഴിഞ്ഞു. ഇത് ചിക്കൻ കറിയുടെയോ അല്ലെങ്കിൽ ബീഫ് കറിയുടെയോ കൂടെ കഴിക്കാം. ചിക്കൻ കറിയുടെയും ബീഫ് കറിയുടെയും റെസിപ്പീസൊക്കെ ഇതിനു മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കാണുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. വളരെ ഈസി അല്ലേ ഈ നെയ്ച്ചോറ് തയ്യാറാക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ വളരെ ടേസ്റ്റിയും ഈസിയുമായ നെയ്ച്ചോറ് ഉണ്ടാക്കി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കിയ ശേഷം നിങ്ങളുടെ കമൻസ് അറിയിക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നതുവരെ ടേക്ക് കെയർ, ബൈ.